പ്രഗ്നൻസി പീരീഡിൽ തന്നെ നമുക്ക് ഡെലിവറി നോർമലാണോ അതോ സി സെക്ഷൻ ആണോ ആവുക എന്ന് ഏറെക്കുറെ പറയാൻ കഴിയും. ചില കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിൻ്റെ തലയും അമ്മയുടെ അസ്ഥികളും, അതായത് ഇടുപ്പല്ലിയിലെ അസ്ഥികളും തമ്മിലുള്ള താരതമ്യമാണ്. കുഞ്ഞിൻ്റെ തല വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരുപോലെ നോർമൽ ഡെലിവറി സാധ്യത കുറയുന്നതാണ്. ഇതിൻ്റെ പ്ലസൻ്റ എവിടെയാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നതും നോർമൽ ഡെലിവറിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇത് താഴ്ഭാഗത്തായിട്ടാണ് പ്ലസൻ്റ, അതായത് സെർവിക്സ് കവർ ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സി സെക്ഷൻ തന്നെയാണ് പിന്നെ വേണ്ടി വരുന്ന ഓപ്ഷൻ. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും സി സെക്ഷൻ സാധ്യത കൂടുതലായി വരും. യൂട്രസിൽ ഫൈബ്രോയിഡ്സ് ഉള്ളവർക്ക് ഇത് കുഞ്ഞിൻ്റെ താഴോട്ടുള്ള വരവിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഫൈബ്രോയിഡ്സ് ഉള്ളത് എന്നുണ്ടെങ്കിലും സി സെക്ഷൻ അനിവാര്യമായി വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഡെലിവറി എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ് കടന്നു പോവുക, കുഞ്ഞിൻ്റെ വളർച്ച മുരടിക്കുക, ബി പി പെട്ടെന്ന് കൂടുക, ബ്ലീഡിംഗ് ഉണ്ടായിരിക്കുക, ഗർഭപാത്രം ക്രമാനുസൃതമായിട്ട് വികസിക്കാതിരിക്കുക, അതായത് ഡെലിവറിക്ക് നമുക്ക് വേദന തുടങ്ങിയതിന് ശേഷം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗർഭപാത്രം സെർവിക്സ് ഓപ്പണായി വരേണ്ടതുണ്ട്. ഇത് ക്രമാനുസൃതമായ വികസനമാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ ചിലർക്ക് ഇത് ഡിലേ ആയി, വല്ലാതെ ഡിലേ ആയി പോകാറുണ്ട്. അതായത് ഫസ്റ്റ് കുറച്ച് ഓപ്പൺ ആയതിനു ശേഷം പിന്നെ സെക്കൻഡ് സ്റ്റേജ് അങ്ങ് ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഫോസെപ്സ് ഉപയോഗിക്കുകയോ സി സെക്ഷൻ പ്രിഫർ ചെയ്യുകയോ ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്. സി സെക്ഷൻ ചൂസ് ചെയ്യേണ്ടി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് കുഞ്ഞിൻ്റെ പൊസിഷൻ. നോർമലി 9th മന്തിൽ കുഞ്ഞിൻ്റെ തല താഴോട്ട് ഇറങ്ങിയ രീതിയിലായിരിക്കും നമ്മുടെ യൂട്രസിൽ ഉണ്ടായിരിക്കുക. കുഞ്ഞ് ഡെലിവറിക്ക് പ്രിപ്പയർ ആകുന്നതിൻ്റെ ഭാഗമായി തല നമ്മുടെ പെൽവിസിലേക്ക് ഡ്രോപ്പ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ ചില കേസുകളിൽ കുഞ്ഞിങ്ങനെ ഹെഡ് ഡൗൺ ആയ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. പകരം കുഞ്ഞിൻ്റെ കാലായിരിക്കും നമ്മുടെ സെർവിക്സിൻ്റെ ഓപ്പണിംഗ് ഏരിയയിലേക്ക് ഉണ്ടായിരിക്കുക. ഇതും സിസേറിയൻ പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമാണ്. ചില സമയത്ത് കുഞ്ഞുങ്ങളിങ്ങനെ വിലങ്ങനെ കിടക്കുന്നതായിട്ടിരിക്കും, അതായത് കുഞ്ഞിൻ്റെ പുറംഭാഗമായിരിക്കും നമ്മുടെ സെർവിക്സ് ഓപ്പണിംഗ് ഏരിയയിലേക്ക് ഉണ്ടായിരിക്കുക. ഇതും നമുക്ക് നോർമൽ ഡെലിവറിക്ക് തടസ്സമായി വരുന്ന കാരണമാണ്. വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്നിരുന്നാൽ കൂടിയും കുഞ്ഞിൻ്റെ പൊക്കിൾ കൂടി ചുറ്റിക്കൊണ്ടുള്ള അപകടങ്ങളും ചില ഡെലിവറി സമയത്ത് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. മിക്കവാറും കേസുകളിലും ഇതുപോലെ പൊക്കിൾ കൂടി ചുറ്റിയിട്ടുള്ളതൊക്കെ ഡെലിവറി സമയത്ത് കറക്റ്റ് ആവുകയോ അതല്ലാന്നുണ്ടെങ്കിൽ അത് ഡെലിവറി ടൈമിൽ അത് ലൂസായി കുഞ്ഞ് ഈസിയായി പുറത്തേക്ക് വരാറുണ്ട്. എന്നാൽ വളരെ റെയർ ആയിട്ടുള്ള ചില കേസുകളിൽ ഇത് ശക്തമായ നോട്ടായിട്ട്, അതായത് ശക്തമായ കുരുക്കായിട്ട് മാറുകയും കുഞ്ഞിന് ഓക്സിജൻ ലഭിക്കുന്നതിന് തടസ്സമായ രീതിയിലായി വരികയും ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സി സെക്ഷൻ പ്രിഫർ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ കോഡ് എറൗണ്ട് നിൽക്കുന്ന സ്കാൻ റിപ്പോർട്ടിൽ കാണുമ്പോഴേക്കും വല്ലാതെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊക്കിൾ കൂടി വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ നോട്ടുകൾ വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. ചെറിയ കുരുക്കുകൾക്ക് അത് സ്വയം തന്നെ അഴിഞ്ഞു പോകുന്നതിനും സാധ്യത വളരെയധികം കൂടുതലാണ്. നോർമൽ ഡെലിവറിക്ക് വേണ്ടി നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ശരീരം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നമ്മുടെ മസിൽസും ജോയിൻസും എല്ലാം ലൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സും ടിപ്സും എല്ലാം അടങ്ങുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസ് കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഒപ്പം തന്നെ വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയും ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താലേ ഞാൻ ഇത്തരം ഹെൽപ്ഫുൾ ആയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.